കമ്മീഷൻ ഓഫീസിലേക്ക് അല്പസമയത്തിനുള്ളിൽ ബി ജെ പി പ്രവർത്തകരുടെ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സംഘമാണ് ഇവിടെ ഈ മാർച്ച് തടയുന്നതിന് വേണ്ടി ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കമ്മീഷണർ ഓഫീസിലേക്ക് പോകുന്നതിന് തൊട്ടു ഭാഗത്തായി ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ബി ജെ പിയുടെ പ്രതിഷേധം എത്തും. അങ്ങനെ അതിനിടയിൽ എൻ ജി ഒ അസോസിയേഷൻ്റെ പ്രതിഷേധം മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പി പി ദിവ്യയുടെ അറസ്റ്റ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും നാളത്തെ ദിവസം പി പി ദിവ്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. നാളെ ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ പി പി ദിവ്യ നാളെ കീഴടങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടതില്ല. സുനിൽ, ഒരു പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ പാർട്ടി തല നടപടി ഉണ്ടാകുമോ? സുനിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം എന്താണ് പോലീസ് നടപടി, അത് കാത്തിരിക്കാം. അതിനുശേഷം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് പോയാൽ, അതായത് അറസ്റ്റും ജയിൽവാസവും അടക്കമുള്ള നടപടികളിലേക്ക് പി പി ദിവ്യക്ക് കടക്കേണ്ടി വന്നാൽ ദിവ്യക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കാമെന്നൊരു ധാരണ തത്വത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് നാളെ ദിവ്യക്ക് മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഷ്ട്രീയമായി കൂടിയും ദിവ്യക്ക് അതൊരു വ്യക്തിപരമായി മാത്രമല്ല രാഷ്ട്രീയമായി കൂടി അത് ദിവ്യക്ക് വലിയ ആശ്വാസമായിരിക്കും. കാരണം അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ എത്തി മൊഴി കൊടുക്കാനും മറ്റുമൊക്കെ സാധിക്കും. അത് രാഷ്ട്രീയമായും വലിയ പ്രതിസന്ധിയിലേക്ക് ദിവ്യയെ കൊണ്ടുവന്ന് എത്തിക്കില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് നാളെ ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയാൽ ഒരു പക്ഷേ ദിവ്യക്ക് ഹൈക്കോടതി വരെ പോയി മുൻകൂർ ജാമ്യത്തിൻ്റെ ജാമ്യം നേടാനോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്താനോ ഉള്ള സാഹചര്യം നിലവിൽ പോലീസ് നൽകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ തന്നെ പോലീസിനെതിരെ വലിയ പ്രതിഷേധവും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 12 ദിവസമായിട്ടും പി പി ദിവ്യ ഏതെങ്കിലും ഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്കോ പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാക്ഷേപം പോലീസിനെതിരെ ഉയരുന്നത്. അത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സമിതി, പുതിയ പോലീസ് സംഘം രൂപീകരിച്ചിട്ട് പോലും ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരമൊരു നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ദിവ്യ, ക്ഷമിക്കണം, രേഷ്മ, ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോവേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിൽ കൂടി പോവുക. ഒപ്പം അതായത് ദിവ്യയെ സംബന്ധിച്ച് ദിവ്യയ്ക്ക് നാളെ ഏതെങ്കിലും തരത്തിൽ ജാമ്യം, മുൻകൂർ ജാമ്യം ലഭിക്കുന്നില്ലെങ്കിൽ ദിവ്യ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് പോകേണ്ടി വരും. എന്തായാലും ബി ജെ പിയുടെ മാർച്ച് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. പ്രവർത്തകർ കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തുന്നു. അവർ ബാരിക്കേഡ് കടന്ന് മറികടക്കാനുള്ള ശ്രമമാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഒരുപക്ഷേ ആ പോലീസ് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ബി ജെ പിയുടെ ജില്ലാ പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുന്നത്. എന്തായാലും പ്രവർത്തകരിപ്പോൾ ബാരിക്കേഡ് മറികടന്ന് മുകളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിരവധിയായ പ്രതിഷേധങ്ങൾ ദിവ്യയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 10-12 ദിവസമായി പലയിടങ്ങളിൽ വ്യാപകമായ അതിശക്തമായ പ്രതിഷേധങ്ങൾ, പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകുന്നത്. വലിയ പ്രതിഷേധമാണ് ഇന്ന് ഉണ്ടാകുന്നത്. ബി ജെ പിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് ഭരണസമിതിയിലും ദിവ്യയുടെ രാജയ്ക്ക് ശേഷമുള്ള ഭരണസമിതിയാണ് ഇന്ന് ചേർന്നത്. അതിലും വലിയ പ്രതിഷേധം, അംഗത്വമടക്കം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഭരണസമിതി യോഗത്തിൽ പ്രതിപക്ഷം ഉയർത്തിയത്. നടപടികൾ പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് കണ്ടത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ ബി ജെ പിയുടെ മാർച്ചും നടക്കുകയാണ്. ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് പി പി ദിവ്യക്കെതിരെ ഉണ്ടാകുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.